യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷം നാം എല്ലാവരും ഇന്നു മുതൽ ഉപവാസത്തോടെയുള്ള ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയുള്ള ഉപവാസ നിയോഗ പ്രാർത്ഥന ഇന്ന് ആരംഭിക്കുകയാണ്. ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ തന്നെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഒരു ദൈവഹിതമാണ്. ദൈവത്തിൻ്റെ ഹിതം ഉള്ളതുകൊണ്ടാണ് ഇത് കേട്ടത്, ഇതറിഞ്ഞത്, ഇന്നിതിൽ പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ആരൊക്കെയോ എന്ന ചിന്തയിലല്ല. നിങ്ങൾ ആരായിരുന്നാലും സ്വഭാവവ്യത്യാസമന്യേ, ജാതിമത ഭേദമന്യേ, യേശുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് പറയട്ടെ, ദൈവം തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ഇതിൽ പങ്കെടുക്കുന്നവർ ഒരു നിയോഗത്തോടെ പങ്കെടുക്കുന്നതിനാൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ നിലയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി പേരെന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായത് നിയോഗ പ്രാർത്ഥന കൂടിയ പിന്നെയാണ്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയത് ഈ പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ നിന്നെല്ലാം കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഇടയായിട്ടുണ്ട്. അനുഗ്രഹീത സമയത്തിലേക്ക് ഇനിയുള്ള 10 ദിവസം മത്സരങ്ങളില്ലാതെ, വാശിയില്ലാതെ, വൈരാഗ്യമില്ലാതെ, ഏറ്റവും നല്ലൊരു മനോനിലയിൽ നിന്നുകൊണ്ട് 10 നാൾ നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ എഴുതി വച്ച നിയോഗങ്ങൾ ഒരു നിമിഷം, ആ നിയോഗത്തിന് വേണ്ടി ദൈവം നിയോഗിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി, ആ ഒരു നിലയിൽ ദൈവം നിർത്തിയ ഒരാൾ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ഒരു ഉപകരണം എന്ന നിലയിൽ ഈ കുടുംബത്തിന് വേണ്ടി, ഈ യുവതി യുവാക്കൾക്ക് വേണ്ടി, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി, ഈ പ്രായമായവർക്ക് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ആ 3 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ എൻ്റെ കയ്യിൽ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയ്ക്ക് അറിവ് കൊടുത്തേ പിന്നെ 1000 കണക്കിന് എഴുത്തുകൾ പോസ്റ്റിലൂടെയും ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും നിയോഗങ്ങൾ അയച്ചു തന്നിട്ടുള്ളവരുണ്ട്. ആ നിയോഗവും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. ഈ ആലയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വന്ന് നിയോഗം എഴുതി വച്ച് പോയവരുണ്ട്. ആ നിയോഗം ഈ അൽത്താരയിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഭാവിയെ പിശാച് ഏതെങ്കിലും തരത്തിൽ ചെങ്ങലക്കിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെങ്ങലകളെ ദൈവം അഴിക്കുന്ന ദിവസമായി ഇത് മാറട്ടെ, ദൈവം അനുഗ്രഹിക്കുന്ന സമയമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ട നിയോഗം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, രോഗവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാണല്ലോ, അത് മാറുന്നതിന് വേണ്ടിയായിരിക്കാം നിയോഗം എഴുതിയിട്ടത്. ദൈവമേ, ഒരു സമാധാനമില്ലല്ലോ, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ നിയോഗം സമർപ്പിച്ചത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കായിട്ടായിരിക്കും, നല്ലൊരു ജോലിക്കായിട്ടായിരിക്കും, ചില പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ പാസ്സാകണം എന്ന നിയോഗത്തിലായിരിക്കാം, നല്ലൊരു വീട് വേണം എന്ന ആഗ്രഹത്തിലായിരിക്കാം. എന്തു നിയോഗം, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിയോഗമാണോ, കർത്താവേ ഇന്ന് ഈ നിയോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരുപക്ഷെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കാം, വഴിതെറ്റിപ്പോയ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിയോഗമായിരിക്കാം,
ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മൊബൈൽ ഫോണിന് അഡിക്റ്റായി പോയ ആ ചില വ്യക്തികളുടെ, കുഞ്ഞുങ്ങളുടെ ആ ഒരു വിടുതലിന് വേണ്ടിയായിരിക്കാം, അവരുടെ പഠനത്തിന് വേണ്ടിയായിരിക്കാം, ഒരു പക്ഷേ തെറ്റായ ചില ബന്ധങ്ങൾ വിട്ടുമാറണം എന്നാഗ്രഹിച്ചുള്ളൊരു നിയോഗമായിരിക്കാം. ആ നിയോഗത്തെ കർത്താവേ, ഈ നിയോഗത്തിൽ സമർപ്പിക്കുന്ന ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഈ നിയോഗത്തിൽ ഈ വിഷയത്തിൽ ഇവർ ഒരിക്കലും കരയാൻ പാടില്ല. ഇനി ഒരിക്കലും ഇതേ വിഷയത്തിൽ അവർ നിലവിളിക്കാൻ പാടില്ല. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നത് അനേകർ അറിയാൻ ഇടവരണം. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വചനം വിശ്വസിച്ചേറ്റെടുത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന എൻ്റെ ഭവനത്തിലുള്ളവർ അറിയാൻ ഇടവരണം, എൻ്റെ മക്കൾ അറിയാൻ ഇടവരണം, എൻ്റെ ജീവിത പങ്കാളി അറിയാൻ ഇടവരണം, എൻ്റെ അയൽവാസി അറിയാൻ ഇടവരണം, എൻ്റെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, സകലരും അറിയാൻ ഇടയാകണം. ഞങ്ങൾ എഴുതി സമർപ്പിച്ച വിഷയത്തിൽ ഞങ്ങൾ ഇനി കരയാനും നിലവിളിക്കാനും നിരാശപ്പെടാനും ഇടയാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിയോഗം തന്നൊരു വ്യക്തി എന്ന നിലയിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഈ വചനങ്ങൾ, ഈ ശുശ്രൂഷ അനേകർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു വിരലെങ്കിലും ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അനക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ കാര്യത്തെ ദൈവം കാണാതിരിക്കില്ല. ഒരുപക്ഷെ എൻ്റെ ഒരു വിരലിൻ്റെ ഒരു ടച്ചായിരിക്കാം വേറൊരാൾ വചനം കേൾക്കാൻ ഇടയായത്. ആ വ്യക്തി ആ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ആയുസ്സിൽ ചെയ്ത ഏറ്റവും വലിയൊരു നന്മയായി സ്വർഗത്തിലെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തും. കാരണം മറ്റൊരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നിങ്ങളിലൂടെയാണ് കാരണമായത്. ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങളിലൂടെ, നിങ്ങളുടെ സഹായത്തിൽ വചനം കേട്ടവരുണ്ട്. പലർക്കും ഇതറിയത്തില്ല, പലർക്കും ഇത് എടുക്കാൻ അറിയില്ല, ഇത് കാണാൻ അറിയില്ല. നിങ്ങളുടെ ഒരു സഹായം കൊണ്ടായിരിക്കും അവർ ഇന്ന് ഈ വചനം കേട്ടത്, അല്ലെ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ വചനം കേൾക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെട്ടില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി വചനം കേൾക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിയോഗത്തിൻ്റെ മേൽ നിങ്ങളുടെ ഒരു കരം വെച്ച്, കണ്ണുകളെ സാധിക്കുമെങ്കിൽ അടച്ച്, കർത്താവേ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ ഓർക്കുന്നു. എൻ്റെ നിയോഗം ഞാൻ പറഞ്ഞിട്ട് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്, അവരെല്ലാം ഓർക്കുന്നു. അവരുടെ നിയോഗവും ചേർത്ത് വെച്ച് 4 പ്രാവശ്യം ആദ്യം തന്നെ എൻ്റെ ജീവിതത്തെ, ശരീരത്തെ, മനസ്സിനെ, എൻ്റെ ഭവനത്തെ, എൻ്റെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ അങ്ങ് സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് സമർപ്പിച്ച ഈ 3 നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ, സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, ഞാനും എൻ്റെ കുടുംബവും ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഇന്ന് ഏറ്റെടുക്കണമേ. അതനുഗ്രഹമായി സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുവാണ്, കർത്താവേ ഇങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോ, എൻ്റെ കാര്യം, എൻ്റെ ആ വിഷയം പറഞ്ഞില്ലല്ലോ, എൻ്റെ മകൻ്റെ മകളുടെ വിവാഹം നടന്നിട്ടില്ല, ആ ഒരു വിഷയം പറഞ്ഞില്ലല്ലോ. എല്ലാ വിഷയവും പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയിൽ എല്ലാ കാര്യവും ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം, കാനായിലെ വിവാഹ വിരുന്ന് എന്നുള്ളതാണ്. ഈ വചനഭാഗം നമുക്കൊന്ന് എടുത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഈ വചനം കാരണമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകാൻ ഈ വചനം കാരണമാകട്ടെ. This is a day of blessing. This is a day of deliverance. This is a day of healing. ഇത് സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാണ്. വചനം കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം, അതിനകത്ത് എഴുതിയിട്ടുള്ളത്
കാനായിലെ വിവാഹ വിരുന്നാണ്. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അത്ഭുതം നടക്കുവാനുള്ള ആ ഭവനത്തിൽ ഒരനുഗ്രഹം നടക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ റീസൺ അതാണ് രണ്ടാമത്തെ വാക്യം, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു, അവരെ ക്ഷണിച്ചിരുന്നു. നമുക്ക് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കാം. യേശുവെ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ നിയോഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. രണ്ടാം അധ്യായ രണ്ടാമത്തെ വാക്യം അങ്ങനെയാണ്, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ കുടുംബം ഒരു കാര്യം ചെയ്തിരുന്നു, യേശുവിനെ ക്ഷണിച്ചിരുന്നു, ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. നമുക്ക് മനസ്സുകൊണ്ട് പറയാം, കർത്താവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു, ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, എൻ്റെ മാനസാന്തരമില്ലാതെ എൻ്റെ കുടുംബത്തിലായിരിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, എൻ്റെ എഴുതിയിട്ടിരിക്കുന്ന മൂന്ന് നിയോഗത്തിലേക്കും അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു, എൻ്റെ എഴുതിയിട്ടിരിക്കുന്ന മൂന്ന് നിയോഗത്തിലേക്കും അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു, ക്ഷണിക്കുന്നു. യേശുവിനെ ക്ഷണിച്ച് ഇങ്ങനൊന്ന് പറഞ്ഞു, യേശുവെ അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു, രക്ഷകനായി അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു, രക്ഷകനും നാഥനുമായി ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, എൻ്റെ വിമോചകനായ അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത് അത്ഭുതം നടക്കുവാനുള്ള കാരണമാണ് അഞ്ചാമത്തെ വാക്യം, അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഏഴാമത്തെ വാക്യം, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. യേശു അവരോട് പറഞ്ഞു, അവർ അവയെല്ലാം വക്കോളം നിറച്ചു. യേശുവിൻ്റെ വാക്ക് അവർ അനുസരിച്ചു, യേശുവിൻ്റെ വാക്ക് ആ സ്ഥലത്ത് മുഴങ്ങി, യേശുവിൻ്റെ വചനം അവിടെ മുഴങ്ങി. ആ മുഴങ്ങിയ വചനത്തെ അവർ വിശ്വസിച്ചു, ആ വചനത്തെ അവർ സ്വീകരിച്ചു, ആ വചനത്തെ ആ കുടുംബത്തിൽ അവർ പിന്നെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല, പിന്നെ വെള്ളമാണോ കോരണ്ടേ നല്ല ചോദിച്ചത്, അവർ അനുസരിച്ചു. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിനെ ക്ഷണിച്ചു, യേശുവിൻ്റെ വാക്കനുസരിച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ വാക്കനുസരിച്ച് കോരിയ ഒരു തുള്ളി വെള്ളം നഷ്ടമായിട്ടില്ല. ആ വെള്ളം അത്ഭുതമായ വീഞ്ഞായി അത് രൂപാന്തരപ്പെട്ടു. അത് പച്ചവെള്ളമായിരുന്നു, അത് വീഞ്ഞായി ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ അത് വീഞ്ഞായി അത് മാറി. ആ കോരിയ വെള്ളം വെറുതെയായില്ല, ആ കോരിയ വെള്ളം അധ്വാനം വെറുതെയായില്ല, ആ വെള്ളം വെറുതെയായില്ല. നിങ്ങൾ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് വെറുതെയാവില്ല, ആ അധ്വാനിച്ചത് വെറുതെയാവില്ല. യേശുവിൻ്റെ വാക്കനുസരിച്ച് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കാം, അതിന് ഉത്തരവുണ്ട്, അതിന് അനുഗ്രഹമുണ്ട്, അതിന് വിടുതലുണ്ട്, അതിന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അത്ഭുതം നടക്കുവാൻ രണ്ട് കാര്യങ്ങൾ, യേശുവിനെ ക്ഷണിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, യേശു ആദ്യ ദിവസം, യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പണിയാൻ പോകുന്ന ഭവനത്തിലേക്ക്, ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ മകനിലേക്ക്, എൻ്റെ ആരോഗ്യത്തിലേക്ക്, എൻ്റെ നിയോഗത്തിലേക്ക്, എൻ്റെ പ്രാർത്ഥനാവശ്യങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. രണ്ട്, യേശു പറഞ്ഞ വാക്കിനെ അവർ ഉൾക്കൊണ്ടു, സ്വീകരിച്ചു, വിശ്വസിച്ചു. അത് വെറുതെയായില്ല, അധ്വാനം വെറുതെയായില്ല, ആ കോരിയ വെള്ളം വെറുതെയായില്ല, അതൊക്കെ പച്ചവെള്ളമാണ് കോരിയത്, പക്ഷെ അത് അത്ഭുതമുള്ള വീഞ്ഞായി മാറി. അത് അത്ഭുതത്തിന് കാരണമായി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ സന്തോഷിക്കാൻ ഇടയായി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആദ്യ നാൾ കേട്ട വചനം ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാനായിലെ കുടുംബത്തിലാണ് അത്ഭുതം നടന്നത്. അത് ആ അത്ഭുതം നടന്നതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഒരനുഗ്രഹം സംഭവിക്കണമേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും സംഭവിക്കണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാം ഒരു നിയോഗത്തോടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിത്. നിയോഗത്തോടെ, വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എന്തു കാര്യം ചെയ്താലും ഒരു നിയോഗത്തോടെയാണ് ചെയ്യുന്നതെന്ന്. അതാണ് ആ വ്യക്തിയെ വിശുദ്ധയാക്കി മാറ്റിയത്.
പ്രിയപ്പെട്ട, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധി നിയോഗത്തോടെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിയോഗത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ സാക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. ഈ നിയോഗം സാധിച്ചു കിട്ടണം. ഈ നിയോഗത്തിൻ്റെ മേൽ ഒരിക്കലും ഒരു പരാതി വരാൻ പാടില്ല. ഈ നിയോഗം സാധിച്ചു കിട്ടിയെന്ന് പറയാനിട വരണം. അത് എൻ്റെ കഴിവിലോ ശക്തിയിലോ അല്ല, ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിലത് സംഭവിക്കണം, നാമത്തിലത് സംഭവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അഞ്ച് പ്രാവശ്യം എല്ലാവരും ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച്, നസ്രായനായ യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹമാക്കണമേ. നസ്രായനായ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹമാക്കി മാറ്റണമേ. നസ്രായനായ യേശുവേ, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും എഴുതിവെച്ച നിയോഗങ്ങൾ സാധിച്ചു തരണമേ, അത്ഭുതമാകണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാനും എൻ്റെ കുടുംബവും എഴുതി വച്ച നിയോഗങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തിൽ സാധിച്ചു കിട്ടണമേ, സാധിച്ചു കിട്ടണമേ, സാധിച്ചു കിട്ടണമേ. നസ്രായനായ യേശുവേ, ഞാനും എൻ്റെ കുടുംബവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എഴുതി വച്ച നിയോഗങ്ങൾ സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ഹാലേലൂയ. ആദ്യ ദിവസമാണിന്ന്. ഇന്നും പോലും ചിലപ്പോൾ ഇത് അറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്. സാധിക്കുന്നവരോട് പറയുക, പങ്കെടുപ്പിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ നിയോഗ പ്രാർത്ഥനയിൽ ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷ്യം പറയണം എന്ന് മാത്രമല്ല, ജീവിതം ഒരു സാക്ഷ്യമായി തീരുകയും വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. നിങ്ങളുടെ ഭവനത്തിൽ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾ, സകലരെയും സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, മാതാപിതാക്കൾ, പ്രായമായ അപ്പച്ചന്മാർ അമ്മച്ചിമാർ എല്ലാവരെയും ഓർക്കുന്നു. ജാതി മത ഭേദമന്യേ, സഭാ വ്യത്യാസമന്യേ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കും. ദീർഘായുസ്സും ആരോഗ്യവും തരും. സന്തോഷവും സമാധാനവും ദൈവം തരും. ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസങ്ങളായിരിക്കട്ടെ. പ്രത്യേകിച്ച് 10 ദിവസങ്ങളും ആയിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ ദിവസമാണ് ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ. ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ഒഴിവാക്കുക. പ്രാർത്ഥിക്കുക. ഇന്ന് കേട്ട വചനങ്ങളെ ഓർക്കുക. സാധിക്കുന്നവരിലൂടെ എല്ലാം നീ വചനങ്ങളൊക്കെ ആ വിരലൊന്ന് ചലിപ്പിച്ചാൽ അനേകർ ഈ വചനം കേൾക്കും. ചിലപ്പോൾ എന്നിലൂടെ അവർ ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ ഈ ആയുസ്സിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യമായി സ്വർഗത്തിലെ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തും. എൻ്റെ വിഷയത്തിൽ ആരും ഇറങ്ങി വന്നില്ലെങ്കിലും ദൈവം ഇറങ്ങി വരും. ദൈവം സഹായിക്കും. അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും കാരണമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 മറക്കാതെ ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.